ഹായ് ഫ്രണ്ട്സ്, ഫിഷിംഗ് ഫ്രീക്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളിലും കായലുകളിലും കടലിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് ഫിഷിംഗ് നോട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോട്ട് നോക്കാം. ഇതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതും അതേപോലെ സിമ്പിളായിട്ടുള്ള നോട്ട്. ഇതാണ്, നോക്കിക്കോ. നമ്മൾ ചൂണ്ടയെടുക്കുക, നമ്മൾ ചൂണ്ടയെടുക്കുക, വള്ളി കയറ്റുക, കയറ്റിയിട്ട് ഒരു 5 സെൻറ്റിമീറ്ററോളം ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് അവിടുന്ന് 1, 2, 3, 4, 5, 6 ഇതേപോലെ 6 പ്രാവശ്യങ്ങൾ ചുറ്റിയെടുക്കുക. അതിനുശേഷം ഈ ഒരു ലൂപ്പ് കണ്ടില്ലേ, ഈ ലൂപ്പിലൂടെ അതൊക്കെ നമ്മൾ ഈ അറ്റത്തിനെ ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് നമ്മുടെ ചൂണ്ടയോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പം അതൊക്കെ ഒരറ്റം വലിക്കുക. നമുക്ക് വേണേൽ ഒരു പ്ലെയർ യൂസ് ചെയ്യാൻ നിങ്ങൾ കട്ടില്ലേ, ഇങ്ങനെ വലിക്കുക. വലിച്ചു കഴിഞ്ഞിട്ട് ചൂണ്ടയിൽ ജസ്റ്റ് ഒന്ന് ഉടന്ന് ഫോഴ്സ് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു നോട്ട് ഇവിടെ ഉണ്ടാവും. ആ നോട്ടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ താഴേക്കൊന്ന് ആക്കി കൊടുക്കുക, വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് വലിക്കുക, അതേപോലെ ഒന്നും കൂടെ ഒന്ന് ചെയ്യുക. ഓക്കെ, ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു കത്രിക എടുക്കുക, ഇങ്ങനെ കിട്ടുക, നല്ലോണം ഒന്ന് വലിക്കുക. പിന്നോട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അധികം വരുന്ന പോർഷനെ കട്ട് ചെയ്യാം. നോർമലി നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ച് വരുന്ന നോട്ട് ഇതാണ്. നമ്മുടെ പുഴകളിലുള്ള മീനെ പിടിക്കാൻ, ഒരു 5 കിലോ 6 കിലോ വരെയുള്ള മീനെ പിടിക്കാൻ നോട്ട് ധാരാളമാണ്. അങ്ങനെയൊന്നും പൊട്ടിപ്പോരത്തില്ല. ഓക്കെ, ഇത് ഫസ്റ്റ് നോട്ട്. സിമ്പിളായിട്ടുള്ള നോട്ടാണ്. നമ്മളെ ചൂണ്ട വണ്ടി ഇതിനകത്തുള്ള ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ എടുക്കുക, കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ അറ്റം ഇങ്ങനെ വരും. എന്നിട്ട് 6 പ്രാവശ്യം ചുറ്റിയെടുക്കുക. എന്നിട്ട് ഈ ലൂപ്പ് ഉണ്ടല്ലേ, ഈ ലൂപ്പ് അതിനകത്തോടെ നമ്മളിത് ഇതാക്കുക. എന്നിട്ട് പതുക്കെ വെള്ളോട്ട് വലിക്കും. അത്രേ ഉള്ളൂ കാര്യം, കണ്ടില്ലേ. നല്ല നേരത്തെ ചെയ്ത പോലെ തന്നെ
നമ്മൾ സിസേഴ്സ് എടുത്ത് അല്ലെങ്കിൽ കത്തി എന്തുകൊണ്ട് എടുക്കാം, സിസേഴ്സ് സേഫാണ്, കത്തിയൊക്കെ ആണെങ്കിൽ അപകടം കൂടുതലാണ്, വലിക്കുക. ടൈറ്റ് ഉറപ്പായ ശേഷം എക്സ്ട്രാ വന്നേക്കുന്ന ഈ പോർഷൻ കിട്ടിയതല്ലേ, കണ്ടില്ലേ, സ്ട്രോങ് നോട്ടാണിത്. നമുക്ക് കായലിലും കടലിലൊക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പ് നോട്ടാണ്. നമ്മുടെ രണ്ടാമത്തെ നോട്ടും കഴിഞ്ഞു. ഏറ്റവും ഓൺലൈനിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള നോട്ടാണത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സിമ്പിൾ. ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ ഇതേപോലൊരു കുരുക്കുണ്ടാക്കുക. ഇതേപോലെ തന്നെ നമ്മൾ നോർമൽ ഇടുന്ന ഒരു കുരുക്ക്. ഓക്കെ, ഉണ്ടാക്കുന്ന ശേഷം നമ്മുടെ ചൂണ്ട കേരളത്തോടെ തന്നെ ആക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇങ്ങനെ ഇറക്കി ഇറക്കിയിട്ട് ഈ അറ്റം ഈ ലൂക്കിനകത്തോടെ ഇങ്ങനെ ഇറക്കുക. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും പക്കാണ്. ഓക്കെ, ഇറക്കിന് ശേഷം കൊടുക്കണ്ട. ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം തിരിക്കുക. അതിനുശേഷം ഈ തിരിച്ച അറ്റം വീണ്ടും ഈ ലൂപ്പിനകത്തൂടെ തന്നെ ഇറക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സിസേഴ്സ് വേണേ ഉപയോഗിക്കാം. കണ്ടില്ല, നല്ല സ്ട്രോങ്. അപ്പം ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ചൂണ്ടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൂസ് മൂവ്മെൻ്റ് വേണമെങ്കിലാണ്. ഇല്ല, അദ്ദേഹം ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചൂണ്ട അങ്ങനെ വലിച്ച പൊട്ടിച്ചൊന്നും പോവില്ല. ഞാൻ അങ്ങത്തില്ല കേട്ടോ. പിന്നെ ഒരുപാട് വലിയ മീനുകൾക്ക് ഈ ലൂപ്പ് നമ്മൾ ട്രൈ ചെയ്യാതിരിക്കുക എന്നായിരിക്കും ബെറ്റർ. കാരണം പെട്ടെന്നുള്ളൊരു പുള്ളിൽ ചിലപ്പം ഈ ജോയിൻ്റ് ഇവിടുന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ എക്സ്ട്രാ വരുന്ന ലൈനാണ് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.